വികസനോന്മുഖമായൊരു പാലക്കാട്. ഇവിടെ കാർഷിക മേഖല, നഗരമേഖലകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ, ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യസമൃദ്ധമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം, ഒരു പ്രതിഭാശാലിയായി ഉയർന്നു വന്ന് ആ പ്രതിഭയിലൂടെ ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല, ജനസേവനം, മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക. സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ, ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ, ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ, ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ, തൻ്റെ മുൻഗാമികളെല്ലാം ഉപേക്ഷിച്ചു പോയ, പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു, അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സരിൻ ജയിക്കും. സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്, ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിന് ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് സരിൻ ജയിക്കണം, ജയിച്ചു വരണമെന്നാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.